ദേവദൂതൻ എന്ന ചിത്രം ഓരോ തവണ കാണുമ്പോഴും അത്ഭുതമാണ്. ഇങ്ങനെയും കാമുകനെ കാത്തിരിക്കാമെന്ന് പഠിപ്പിച്ച അലീനയും അവൾ കാത്തിരിക്കുന്ന ഒരിക്കലും മടങ്ങിവരാത്ത ലോകത്തേക്ക് പോയ അന്ധനായ കാമുകനായ നിഖിൽ മഹേശ്വറും. അദ്ദേഹത്തിനായി ദിനവും തുടച്ചു വൃത്തിയാക്കുന്ന നിഖിൽ വായിച്ചിരുന്ന ചാപ്പലിലെ സപ്തസ്വരമണികളും രാത്രിയുടെ നിഗൂഢമായ നിശബ്ദതയിൽ അവയിൽ നിന്നുയരുന്ന മഹേശ്വരൻ്റെ ഗദ്ഗദത്തിൻ്റെ മണിനാദവും പ്രേക്ഷകനെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. ഏതോ അദൃശ്യശക്തിയുടെ പ്രേരണ മൂലം അവിടേക്ക് ദേവദൂതനെ പോലെ എത്തപ്പെടുന്ന വിശാൽ കൃഷ്ണമൂർത്തിയും ലൈബ്രറിയിലെ മഹേശ്വരൻ്റെ അസ്ഥികൂടവും അതിലെ പാതി മുറിഞ്ഞ വിരലുകളും ആൽബർട്ടോയും അവൻ്റെ വേട്ടപ്പട്ടികളുടെ അദൃശ്യ ശബ്ദവും അലീനയുടെ പപ്പിയും അലീനയുടെ പ്രിയ സന്തത സഹചാരികളായ കുതിരകളും ശ്രവ്യ മനോഹരമായ വിദ്യാസാഗറിൻ്റെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും എല്ലാം കോരിത്തരിപ്പാണ് സമ്മാനിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ മൂലകഥ യഥാർത്ഥത്തിൽ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് രഘുനാഥ് പാലേരിയുടെ തന്നെ ഓർമ്മ എന്ന ചെറുകഥയിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. യഥാർത്ഥ കഥയിൽ നിന്ന് അന്ധനായ പിയാനോ വായിക്കുന്ന നായകനെ സ്നേഹിക്കുന്ന കാമുകിയും ആ സ്നേഹത്തെ ഇഷ്ടപ്പെടാത്ത അവളുടെ അപ്പനും അയാളുടെ വേലക്കാരനും അയാളുടെ വേട്ടപ്പട്ടികളും കുതിരകളും നായകനൊപ്പം മരിക്കുന്ന നായികയുടെ അപ്പനും തുടർന്ന് തൻ്റെ മടങ്ങിവരാത്ത പ്രാണനാഥനെ കാത്തിരിക്കുന്ന നായികയുമാണുള്ളത്. ആ കഥയിലേക്ക് വിശാൽ കൃഷ്ണമൂർത്തി എന്ന ദേവദൂതനെയും പ്രതികാരത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ദേവദൂതൻ എന്ന ചിത്രം സിബി മലയിലും രഘുനാഥ് പാലേരിയും കൂടി രൂപപ്പെടുത്തിയത്. എന്നിരുന്നാലും ഇത്രയൊക്കെ പ്രത്യേകത ഉണ്ടായിട്ടും സിനിമയെ തിയേറ്ററുകളിൽ പ്രേക്ഷകർ കൈയൊഴിഞ്ഞു എന്നതാണ് സത്യം. 2000 പുറത്തിറങ്ങിയ സിനിമയിൽ മോഹൻലാൽ, ജയപ്രദ, വിനീത് കുമാർ, ജഗദീഷ് ശ്രീകുമാർ, ജനാർദ്ദനൻ തുടങ്ങിയവരാണ് പ്രധാന വേഷം ചെയ്തത്. അന്ധനായ സംഗീതജ്ഞൻ മഹേശ്വറായി വിനീത് കുമാർ വളരെ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ സിനിമ പുറത്തിറങ്ങി 22 പിന്നിടുമ്പോൾ സിനിമയെക്കുറിച്ചുള്ള ഓർമ്മ ചിത്രം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നടൻ വിനീത് കുമാർ. നടി ജയപ്രദയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് ദേവദൂതൻ്റെ 22 എന്നാണ് വിനീത് കുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. വിനീതിൻ്റെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി ആരാധകർ കമൻറ്റുമായി എത്തി. ഒരിക്കലും മറക്കില്ല മഹേശ്വർ ഏറ്റവും നല്ല സിനിമകളിലൊന്ന്, അണ്ടർ റേറ്റഡ് സിനിമകളിലൊന്നാണ് ദേവദൂതൻ എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് ഫോട്ടോയ്ക്ക് വന്നത്. പടിപ്പുര എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് സിനിമയിലേക്ക് വിനീത് പ്രവേശിക്കുന്നത്. അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലൂടെ 2015 സിനിമാ സംവിധാന രംഗത്തേക്ക് പ്രവേശിച്ചു. 11 കേരള സ്കൂൾ കലോത്സവത്തിൽ കലാപ്രതിഭയായിരുന്നു വിനീത് കുമാർ. ഏറ്റവും പ്രായം കുറഞ്ഞ കലാപ്രതിഭയായിരുന്നു അന്ന് വിനീത്. 2009 August 19 താരത്തിൻ്റെ വിവാഹം. ഡിയർ ഫ്രണ്ട് എന്ന സിനിമയാണ് ഏറ്റവും അവസാനം വിനീത് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലെത്തിയ സിനിമ. ചിത്രത്തിൽ നായകൻ ടോവിനോ തോമസ് ആയിരുന്നു. ബേസിൽ ജോസഫ്, ദർശന തുടങ്ങിയവരും ഡിയർ ഫ്രണ്ടിൽ അഭിനയിച്ചിരുന്നു. ചിത്രം തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. വിനീതിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ അയാൾ ഞാനല്ലയിൽ ഫഹദ് ഫാസിലായിരുന്നു നായകൻ.